ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 1987 മോഡൽ ഒറിജിനൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കേരള റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ്. ഇതിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ കറക്റ്റ് ശരിക്കും 87 എന്ന് പറയുമ്പോൾ 34 വർഷമായിട്ടും ഒന്ന് റീസ്റ്റോർ ചെയ്തപ്പോൾ ഉള്ള ഒരു ലുക്കാണ് നിങ്ങളീ കാണുന്നത്. ഇതിൻ്റെ ശരിക്കും ഈ ഇതൊക്കെ പുതിയ ഐറ്റമാണ്. ഇത് ക്രാഷ് കാർഡും പിന്നെ സൈലൻസർ അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ്. ബാക്കി പിന്നെ ടാങ്കെല്ലാം പെയിൻറ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു ഫുള്ള് റീസ്റ്റോറേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ തന്നെ ഉണ്ടല്ലേ, KC 94 99. ശരിക്കും ആ ഒരു നമ്പറൊക്കെ തന്നെ കാണുമ്പോൾ ഉള്ളത് ഒരു പ്രത്യേകതയാണ്. പിന്നെ റോഡിലെ രാജാവാണല്ലോ ഇത് ശരിക്കും ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോഴത്തെ ബുള്ളറ്റിനുള്ളതിനേക്കാളും ഇപ്പോഴും ഒരു മാർക്കറ്റ് പഴയ ബുള്ളറ്റിന് തന്നെയാണ്. പഴയ ബുള്ളറ്റും പുതിയ ബുള്ളറ്റും കൂടെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ വണ്ടിഭ്രാന്തന്മാരായ നമ്മളെല്ലാവരും ആദ്യം പഴയ ബുള്ളറ്റേ നോക്കുള്ളൂ. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ശരിക്കും 2026 വരെ ഇതിൻ്റെ പേപ്പറുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്ലേറ്റിംഗ് ഒക്കെ അത് ഇതൊക്കെ പുതിയ ഐറ്റമാണ്. ഇത് ഈ ഹബിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഇത് കാണാം. അവസാനം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതും കൂടെ ഉണ്ട്, അതും കൂടെ കാണണം. സൗണ്ട് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നില്ല, നോക്കാം എന്നാലും. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓണാക്കിയിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് ആംബിയർ അഡ്ജസ്റ്റ് ചെയ്താലേ നമുക്ക് ഓൾഡ് മോഡൽ ബുള്ളറ്റ് സ്റ്റാർട്ട് ആവുള്ളൂ. ആംബിയർ അഡ്ജസ്റ്റ് ചെയ്ത് കിക്കറിൽ ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യണം. ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആംബിയർ ശരിക്കും സെൻറ്റർ ആംബിയർ മീറ്റർ ശരിക്കും നീഡിൽ സെൻറ്ററിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ആവുള്ളൂ.
നീഡിൽ സെൻട്രലാക്കി എടുക്കണം. നമ്മൾ സെൻട്രലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് നല്ല നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് സൗണ്ട് കുറച്ച് കേൾക്കുള്ളൂ. നല്ല ഫീൽ കിട്ടുന്നുണ്ട്, നല്ല ബാസുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മഴയായതുകൊണ്ടാണ് അടുത്ത വെച്ച് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ ഇനി ഇടുന്നതായിരിക്കും. മറ്റു വീഡിയോകൾ ഇടുന്നുണ്ട്, കൂടാതെ വണ്ടിയുടെ വീഡിയോ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.